ഇപ്പൊ ഫിലിം ഫീൽഡിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ എന്താ മാനസായി ഈ എന്തോ പറഞ്ഞ പോലെ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ സ്പീച്ച് എന്ന് പറയുന്ന ഒരു അബ്സല്യൂട്ട് കാര്യല്ലോ നമുക്ക് എല്ലാം പറയാൻ പറ്റില്ല ബാക്കി അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പൊ കൊറേ പേർക്ക് ഈ പറഞ്ഞപോലെ മൂവിക്ക് അകത്തുള്ള അവരുടെ പേഴ്സണൽ റിലേഷൻസ് എഫക്ട് ആവുമോ എന്ന് വെച്ചാൽ ഒരു റാപ്പോ ബാക്കിയുള്ളവരുമായിട്ടുള്ള റാപ്പോ എഫെക്ട് ആവുമോ എന്നുള്ള പേടിയുണ്ടായിരിക്കും അപ്പൊ അതൊക്കെ ഉണ്ടായിരിക്കും എന്താ റെസ്ട്രിക്ട് ചെയ്ത് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ കമ്പാരിറ്റീവ്ലി പണ്ട് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ കുറച്ചും കൂടി ആൾക്കാര് പറയുന്നുണ്ടെന്നാണ് ഇപ്പൊ ഇക്വാലിറ്റി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ ഇക്വാലിറ്റി ഇപ്പോ ഷൈൻ ആയിട്ട് അന്നത്തെ ഇന്റർവ്യൂ ഈ പേ സ്കെയിലിന്റെ ഡിഫറൻസ് ഒക്കെ അതെനിക്ക് തോന്നുന്നു ആ ഇപ്പൊ ഒരു ലീഡിങ് ആക്ട്രസ് അത്രയും തന്നെ ഇപ്പൊ ഒരു ജസ്റ്റ് ഈക്വൽ ടു മെയിൽ ആർട്ടിസ്റ്റ് അങ്ങനെ വരുമ്പോൾ ആ പേ പേസ്കെയിൽ ഈക്വൽ ആവുമായിരിക്കും അല്ലാതെ ഇപ്പൊ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അവരവരുടെ ഒരു മാർക്കറ്റും അവരുടെ ഒരു ഫാൻ ബേസും ഒക്കെ ഉണ്ടാക്കിയത് കൊണ്ടുള്ള ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആയിരിക്കും അവരെടുക്കുന്നത് അല്ലാതെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഫീൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫെയർ ആണ് ദ റീസൺ ബീയിങ് ഇപ്പോൾ ഒരു വലിയ ഡയറക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വലിയ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ അവർ പോലും മാർക്കറ്റ് ഇല്ലെങ്കിൽ സ്വന്തം മോനെയോ മോളെയോ ഇതിനകത്ത് അവരൊരു മൂവി കൊടുക്കില്ല അപ്പോൾ അത്രക്കാണ് ഇവിടെ ഈ മാർക്കറ്റും ടാലന്റിനും ഒക്കെ ഉള്ള എന്താ പറയാ വെയിറ്റേജ് ഉള്ളത് ബിക്കോസ് കുറേ പേര് ഇത് അക്സെപ്റ്റ് ചെയ്യണ്ടേ എനിക്ക് എന്റെ വീട്ടിലിട്ട് ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലിത് ഭയങ്കര ഫെയർ അപ്പൊ നമ്മൾ നമ്മുടെ എനിക്ക് തോന്നുന്ന ടാലന്റും ഈ പറഞ്ഞ ഫാൻ ബേസും ഒക്കെ ബിൽഡ് ചെയ്ത് വരുംതോറും ഈ ഇക്വാലിറ്റി കുറെ കൂടെ സ്റ്റെബിലൈസ് ആകും തോന്നുന്നു ഇപ്പൊ മാനസയുടെ ഒരു രീതിയിൽ രീതിയിലിപ്പോ ഇക്വാലിറ്റിനെ എന്താ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് കുറെ പറയുന്നു എന്നല്ലാതെ ചില കാര്യത്തിലൊന്നും ഇക്വാലിറ്റി ഒന്നും വരുന്നില്ല പക്ഷെ ഒരു ഇപ്പൊ നമ്മള് സ്ത്രീകളാണെങ്കിൽ പോലും ഇക്വാലിറ്റി ഇക്വാലിറ്റി എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് എല്ലാ കാര്യത്തിലും എത്തുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എത്തുന്നുമില്ല അപ്പൊ മാനസേടെ ഒരു ഒരു പോയിന്റ് ഓഫ് വ്യൂയില് ഇക്വാലിറ്റി എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ മൂവി വിട് ഞാനൊരു ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ഞാൻ ജോലിക്ക് പോയി ഞാൻ ടൂ ഇയേഴ്സ് വർക്ക് ചെയ്തു എന്റെ കൂടെ വന്ന് എ ഗൈ അയാളും ടു ഇയേഴ്സ് വർക്ക് ചെയ്തു ഞങ്ങളുടെ പെർഫോമൻസ് ഒരേപോലെയാണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം ഒരേപോലെയാണ് എല്ലാം ഒരേപോലെയാണ് അതിലപ്പം ആ കുട്ടിക്ക് ആ ആൺകുട്ടിക്ക് കൊടുത്ത ഇൻക്രിമെൻറ്റോ ആ പെർസെൻറ്റേജ് തന്നെ എനിക്കും കിട്ടണം അതാണ് എൻ്റെ അക്കോഡിംഗ്ലി ഈക്വാളിറ്റി ഇല്ലാതെ ഞാൻ അഞ്ച് വർഷം വർക്ക് ചെയ്ത ഒരാളുമായിട്ട് രണ്ട് വർഷം നിൽക്കുന്ന ഞാൻ കമ്പയർ ചെയ്തിട്ട് എനിക്ക് ഇക്വാളിറ്റി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരേപോലെ വരുന്നു ഒരേപോലെ പണിയെടുക്കുന്നു അവർക്ക് ഈക്വൽ പേ ആയാലും ഈക്വൽ അഡ്വാൻറ്റേജസ് ആയാലും കിട്ടണം അതാണ് ഇക്വാലിറ്റി ഇക്വാലിറ്റി എനിക്ക് അതെ ഇക്വാലിറ്റിയുടെ ഉദ്ദേശിക്കോഷ്യൽ മീഡിയയിലെ ഒരു പ്രശ്നമുണ്ട് അതായത് ഓൺലൈൻ മീഡിയാസിൻ്റെ ഒരു സംഭവം അത് വായിച്ചിരുന്നു സോ കണ്ടിരുന്നു ന്യൂസ് അതിനെ റിലേറ്റഡ് അതായത് ഈ ഓൺലൈൻ ഒരു നിയന്ത്രണം വേണം അതായത് ഇപ്പൊ മാനസ തന്നെ ഇപ്പൊ ഒരു ഷോപ്പിംഗിനോ അല്ലെങ്കിൽ ഒരു മൂവിക്കോ പോകുമ്പോ ഇപ്പൊ പുറകില് ഓൺലൈൻ മീഡിയാസ് വരുന്നത് കണ്ടിട്ടില്ലേ ക്യാമറയൊക്കെ ആയിട്ട് അപ്പൊ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് അയ്യോ നിങ്ങൾ എവിടെ പോയാലും ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഒരു പ്രൈവസി ഇല്ല അതായത് നമ്മുടെ പ്രൈവസി കടന്ന് അവര് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ സോഫാർ എനിക്കില്ല കാരണം മിക്കോർ അവരെല്ലാരും അറിയാം ഓക്കെ കൊറേ കണ്ടു കണ്ട് എല്ലാരും അറിയാം അപ്പൊ അവരെ കാണുമ്പോ ആ പരിചയമുള്ളവരെ കാണുന്ന പോലെ ഉള്ളു അപ്പൊ അവരെന്തെങ്കിലും ചോദിക്കും അൻറെ ഇടയിൽ ഇത് വീഡിയോ എടുക്കുന്നുണ്ടേ പക്ഷെ എനിക്കൊന്നും ഇപ്പൊ കുറച്ചും കൂടെ ഒരു പ്രൈവറ്റ് ആയിട്ട് ഞാനൊരു സ്ഥലം വിസിറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് വെച്ചാൽ ആരും അറിയാണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ ഒരു പറഞ്ഞ പോലെ എന്താ അയ്യോ വരല്ലേ എന്നൊക്കെ പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും അതെ അതെ അല്ല ഇപ്പൊ ഒരു ഒരുപാട് ആൾക്കാര് ഈ ഒരു സംഭവത്തിൽ അതായത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങക്ക് പ്രൈവസി കിട്ടുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോഴെങ്കിലും അതിനെ ഷൂട്ട് ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഉണ്ടാവില്ല ചിലപ്പോ അവരൊരു പ്രൈവറ്റ് ആയിട്ടൊരു സ്ഥലത്ത് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇപ്പൊ അവർ ചിലപ്പോ വെൽ ഡ്രസ്ഡ് അല്ലായിരിക്കും ചിലപ്പോ അവരുടെ കൂടെയുള്ള ആൾക്കാരെ കാണുന്നത് കാണുന്നതിഷ്ടായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോ ഷൂട്ട് ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ നിർത്തി കഴിഞ്ഞാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ അപ്പൊ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് എന്താന്നൊരു ഞാൻ മാനസയുടെ അതായത് പ്രൊഫൈലൊക്കെ എടുത്തു നോക്കിയപ്പോൾ അതില് കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാ ഈ ഹെയർ മെയിൻറ്റൈൻ ചെയ്യണത്ത് അതായത് പണ്ടത്തെ അതായത് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമൊട്ട് ഇപ്പോഴും ഇപ്പോഴും അത്യാവശ്യം നല്ല ഹെയർ ഒക്കെ എങ്ങനെയാണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യാറൊന്നുമില്ലായിരുന്നു അത് ഇടയ്ക്ക് പ്രത്യേകിച്ച് ദുബായിലൊക്കെ ആയിരുന്നു ഇഷ്ടത്തിന് പോകും അത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ വളർന്നോളൂ ചെറുതല്ല അമ്മ കൊറേ പേര് കമന്റ്സ് ഇട്ടിട്ടുണ്ട് ഈ ഹെയർ എങ്ങനെയാ നോക്കുന്നേ കൊഴിഞ്ഞു പോകുന്നില്ലെന്നൊക്കെ ചോദിച്ചു അവര് ചോദിച്ചോണ്ടാന്ന് നിങ്ങൾ ചോദിച്ചോണ്ട് ആ മുടി ഒക്കെ കൊഴിഞ്ഞു പോയെന്ന് പറയുന്നേ ഓക്കേ അല്ല ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ സ്പെഷ്യൽ എന്തെങ്കിലും കെയറോ അല്ലെങ്കിൽ അമ്മയുടെ വക എന്തെങ്കിലും കാച്ചിയെണ്ണ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ കാച്ചിയെണ്ണ ഉണ്ടോ അമ്മ എല്ലാത്തിനും ചിരിക്കുന്നുണ്ടെട്ടോ കണ്ടിട്ട് ഇല്ല അല്ലെ ഇപ്പൊ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മുടെ കാവ്യ മാധവൻ മഞ്ജു വാര്യര് അവരൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ഹെയർ ആയിട്ടാണ് വരുന്നത് നമുക്ക് അവരുടെ പേര് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ഹെയർ ഓർമ്മ വരിക അപ്പോ അവരൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞാല് അവര് മുടി വെട്ടിക്കളയും ഷോർട്ട് ഹെയർ ആക്കും എല്ലാവരും അങ്ങനെയാ പക്ഷെ മാനസ് മാത്രം അങ്ങനെ വെട്ട വെട്ടി വെട്ടി എനിക്ക് ഇവിടം ഇവിടം വരെ വരെ മുടി അത് ആയി വരുവായിരിക്കും അടുത്ത് രണ്ടു വർഷം കഴിയുമ്പോൾ ചെലപ്പോ ഇത്ര ആയിരിക്കും വീട്ടിലെ അമ്മൂമ്മയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അമ്മൂമ്മക്കൊക്കെ ഇഷ്ടമാണോ ഈ പഴയ ആൾക്കാരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നാളെ നാളില്ല ഇതിങ്ങനെ കൊഴിഞ്ഞു പോയിട്ട് അറ്റത്തൊന്നും കട്ടിയില്ല എന്ന് വെച്ചാൽ ലിറ്ററലി തിൻ അമ്മ പറയോ അയ്യോ നീളുള്ള മുടി വെട്ടല്ലേ വെട്ടല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ കൊറേ അങ്ങനെ നടന്നു പിന്നെ അവസാനം എനിക്ക് മടുത്തു അങ്ങനെ ഞാൻ എന്നിട്ട് പോയി ഷോർട്ട് ആക്കി ഇപ്പഴേ നമ്മുടെ എനിക്ക് തോന്നുന്നു മലയാളം മാത്രല്ല ഒരുവിധം ആക്ട്രസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്ലൂട്ടാത്തിയൻ യൂസ് ചെയ്തിട്ടാണോ അത്രയും സൗന്ദര്യം അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അതായത് ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സംഭവം ഈ ഗ്ലൂട്ടാത്തിയോന്നുണ്ട് ചോദിച്ചിട്ടില്ല അതിനെ കുറിച്ച് അറിയില്ലേ ഗ്ലൂട്ടാത്തി അതായത് നമ്മള് അത് മെഡിസിൻ ആയിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ ഇപ്പൊ ബോളിവുഡിലൊക്കെ ഒരുപാട് ആക്ട്രസ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ മുഖത്ത് പിമ്പിള് വരില്ല നല്ല ക്ലിയർ സ്കിൻ സ്കിന്നായിട്ട് ഇപ്പൊ മാനസയുടെ സ്കിൻ കണ്ടെടുത്തോളം പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ കമന്റ്സ് ഇടും എന്തായാലും കമന്റ്സ് ഇടും അത് അങ്ങനത്തെ എന്റെ ഒരു ട്രീറ്റ്മെന്റ് അങ്ങനെ ഇല്ല നല്ല സ്കിൻ ഒരു പ്രശ്നവും ഇല്ല എനിക്ക് കൊതിയാവുന്നു എന്റെ ഒക്കെ സൂം ചെയ്തു കഴിഞ്ഞ ഇവിടെയൊക്കെ കോരി ഒക്കെ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാനിങ്ങനെ മൂന്ന് പ്രാവശ്യം മുഖം കഴുകും ചെറിയ ചൂടുവെള്ളത്തിൽ മുഖം കഴുകും ഞാൻ ചോദിക്കട്ടെ എന്തെങ്കിലും എന്തെങ്കിലും ടിപ്പ് അങ്ങനെയൊന്നുമില്ല ഏഹ് ഞാൻ ഒരു ട്വൽത്ത് സമയത്തൊക്കെ ഞാൻ ഭയങ്കര എക്സ്പെരിമെന്റിങ് ആയിരുന്നു എന്റെ മുഖത്ത് കാരണം അപ്പഴാണല്ലോ ഈ ഒക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയം അപ്പൊ ഞാൻ ചെയ്യാനൊന്നുമില്ല ഞാൻ തന്നെ ഇന്റർനെറ്റിലൊക്കെ പോയി നോക്കിയിട്ട് ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറഞ്ഞ മരുന്നാണ് അത് ഞാൻ വാങ്ങി ഞാൻ വാങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്തു അത് കൊറേ ഇട്ടു എന്റെ മുഖത്ത് മൊത്തം പിംപിൾസാന്ന് പറഞ്ഞാൽ മൊത്തം ഇട്ടു അങ്ങനെ അതിന്റെ റിയാക്ഷൻ ഒക്കെ വന്നു അന്ന് ഞാൻ വിചാരിച്ചു തീർന്നു എല്ലാം കട്ടപ്പ് ഒക്കെ ആയിരുന്നൊക്കെ വിചാരിച്ചു പക്ഷെ അതിനുശേഷം പിന്നെ എനിക്ക് മനസ്സിലായി ഓവറായിട്ട് ഒന്നും ഇടാൻ പാടില്ല പിന്നെ ഇപ്പൊ മേക്കപ്പ് ആയാലും നമ്മൾ കൊറേ ഇട്ട് നമ്മുടെ ഒക്കെ അടച്ചു കഴിയുമ്പോഴാണ് അത് പിന്നെ എന്താ പിംപിൾ ആയിട്ടും അങ്ങനെയൊക്കെ അപ്പൊ എല്ലാം കുറച്ച് കുറച്ച് യൂസ് ചെയ്യാം അതിനുശേഷം ശരിയായി ഇപ്പം പിന്നെ ശരിക്കും ആവശ്യം എനിക്ക് തോന്നുന്നു ഭയങ്കര ക്ലിയർ സ്കിന്നാണ് അങ്ങനെ അതാണ് അതൊരു മിത്ത് അങ്ങനെ ഒരു ക്ലിയർ സ്കിന്നൊന്നും സ്കിന്നും സാധനില്ല നമ്മൾ ബാക്ക് സ്റ്റാച്ചു പോലെ ഇരിക്കില്ല ഫസ്റ്റ് തിങ് നമുക്കിപ്പോ അണ്ടർ ഐ എന്താ മറ്റേ അണ്ടർ ഐ സർക്കിൾസ് ഉണ്ടായിരിക്കും നമുക്ക് അവിടെ ഇവിടെ പിഗ്മെന്റേഷൻ ഉണ്ടായിരിക്കും അത് നമ്മൾ ഓക്കെ വിചാരിക്കുന്ന മൂമെന്റിൽ നമ്മുടെ ബോഡി നമ്മുടെ സ്കിന്നിന് എന്താ കുറെ കൂടെ നർഷ് ചെയ്യും എന്ന് വെച്ചാൽ എനിക്കും ചെറുതിൽ ഈ നമ്മൾ ഈ എന്താ ആക്ടേഴ്സിന്റെ ആക്ട്രസിനെയൊക്കെ കാണുമല്ലോ അവർ ഈ മറ്റേ ഗ്ലോയി ജോലൈനു അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഇതായിരുന്നു എനിക്കും അങ്ങനത്തത് വേണം പക്ഷെ അങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്യുന്നതോറും എന്ത് ചെയ്യും സ്കിന്ന അതിൻ്റെ ഒരു റിയാക്ഷൻ ആയിട്ട് പല സാധനങ്ങൾ സംഭവിച്ചോണ്ടിരിക്കും പിന്നെ നമ്മൾ വെറുതെ ഒരു നോർമൽ റുട്ടീൻ ഫോളോ ചെയ്യുക അപ്പൊ എല്ലാം സെറ്റാവും